टीपी चंद्रशेखर वधक्केसिल शिक्ष अनुभविक्कुन्न कोडिसुनिये वधिक्कान जेयिलिल सयनैड वरे एत्तिक्कामेन्न कोट्टेशन संघत्तिन्टे वाग्दानम्। കൊടിസുനിയോടൊപ്പം സഹതടവുകാരനായിരുന്ന വാനപ്പള്ളി സ്വദേശി ബിൻഷാദാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ജയിൽ അധികൃതരുടെ സഹായത്തോടെ ഇവയെല്ലാം ജയിലിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ടെന്നാണ് കൊട്ടേഷൻ സംഘം അറിയിച്ചതെന്ന് ബിൻഷാദ് പറയുന്നു. ഫ്ളാറ്റ് കൊലക്കേസിലെ പ്രതി റഷീദ് വഴിയാണ് ബിൻഷാദിനെ കൊട്ടേഷൻ സംഘം ബന്ധപ്പെട്ടത്. സൈനൈഡ് പോലുള്ളവ ഉപയോഗിച്ചാൽ ആരും അറിയില്ലെന്നും ആത്മഹത്യയെന്ന് വരുത്തി തീർത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാമെന്നായിരുന്നു കൊട്ടേഷൻ സംഘത്തിന്റെ വാഗ്ദാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊലപാതകം നടക്കണമെന്നായിരുന്നു സംഘത്തിന്റെ ആവശ്യം. ബിൻഷാദിന്റെ അക്കൗണ്ട് നമ്പറും സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കൊടിസുനിയെ ബിൻഷാദ് സമയാസമയത്ത് അറിയിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഇക്കാര്യങ്ങളൊക്കെ ജയിൽ സൂപ്രണ്ടിനെ അറിയിച്ചിരുന്നു. തുടർന്ന് ബിൻഷാദിന്റെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയെടുത്ത ശേഷം ബിൻഷാദിനെ കാക്കനാട്ടെ ജയിലിലേക്ക് മാറ്റി. പിന്നീട് കൊടിസുനിയെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ ജയിൽ അധികൃതർക്കും പങ്കുള്ളതായി ഇവർ ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ കൊലപ്പെടുത്താൻ 5 കോടിയുടെ കൊട്ടേഷൻ കൊടുത്തെന്ന് കൊടിസുനി മൊഴി നൽകിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘമാണ് കൊട്ടേഷൻ ഏൽപ്പിച്ചതെന്നും താൻ ഈ പദ്ധതി അറിഞ്ഞതോടെയാണ് ഉപേക്ഷിച്ചതെന്നും കൊടിസുനി പറഞ്ഞു. വിയൂർ ജയിലിലെ വിവാദ ഫോൺ വിളികളെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ഉത്തരമേഖല ജയിൽ DIG ക്കാണ് കൊടിസുനി മൊഴി നൽകിയത്.